ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ സങ്കടം വരാത്തവരൊക്കെ ഉണ്ടോ? ആർക്കെങ്കിലും അത് കേട്ടിട്ട് ഒരു സങ്കടം തോന്നില്ല? എല്ലാവർക്കും തോന്നത്തില്ല അത് കേട്ടാൽ? എന്തുകൊണ്ടായിരിക്കും ഈ മരണം സംഭവിക്കാതിരിക്കാൻ ആരും ശ്രമിക്കാത്തത് അല്ലേ? ഇതെ കാണുമ്പോ എല്ലാവർക്കും വിഷമവും സങ്കടവും ചെന്തിയും. ഓ, ഇനി സിനിമ ഇറങ്ങുമോ? എത്ര പേര് എല്ലാവരുടെ ചർച്ചയൊക്കെ ചെയ്ത് കാർട്ടൂണ്, DP, സ്റ്റാറ്റസ്. പക്ഷെ ആർക്കും ഇതിന് തൊട്ടു മുമ്പൊന്നും ഇത് മനസ്സിലാക്കാനേ പറ്റത്തില്ല. ഈ രാജ്യത്തിന് അത് സംഭവിക്കുന്നില്ല. വലിയ ഭരണാധികാരികളുണ്ട്, ഭയങ്കരമായ ഭയങ്കര സെറ്റപ്പ്, സിസ്റ്റമാറ്റിക് പല പരിപാടികളാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവൻ്റെ അച്ഛൻ മരിക്കാൻ കാരണമായത്? അത് ഇങ്ങനെ സത്യത്തിൽ ഇത് ഈ ഒരു ഡയലോഗേ നിങ്ങളെല്ലാവരും കൂടി ആ എൻ്റെ അച്ഛനെ കൊന്നത്? അതെല്ലാവരും നിങ്ങളെല്ലാവരും ചൂണ്ടി തന്നെ അത് വരുന്നത് കേട്ടോ. അല്ലാതെ അത് ആ പോലീസുകാരനെ ഒറ്റപ്പെടുത്താനും പറ്റത്തില്ല. മറ്റേ അവിടെ വന്ന തട്ടി പോലീസുകാരനെ ആ കൈ ആ സിറ്റുവേഷൻ ഹാൻഡിൽ അറിയാത്ത ഒരാളാണ്. അയാൾക്കും ചിലപ്പോൾ ഇപ്പോൾ വിഷമം ഉണ്ടാവും. ഞാൻ അയാളെ കുറ്റപ്പെടുത്താൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. ഒരാളിൽ മാത്രമല്ല ഇത്, ആ ഒരാൾ അയാളുടെ ശത്രു ഒന്നും ആയിരിക്കത്തില്ല. നമ്മുടെ ഈ സമ്പ്രദായം ഈ പറഞ്ഞ പോലത്തെ മനുഷ്യരെ എല്ലാം, അതായത് ഇവിടെ പാവപ്പെട്ടവെന്ന് പറഞ്ഞവനെ എല്ലാം ഒരേപോലെ കത്തിച്ചും അല്ല ബലാത്സംഗം ചെയ്തും അല്ലെങ്കിൽ ഏതൊക്കെ രീതി പീഡിപ്പിച്ച് കൊല്ലാം, ആ രീതിക്കാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു വിക്റ്റിമാണ് ആ മരിച്ച ആളും ഇപ്പം ഈ കുടുംബവും. ഇതിനകത്ത് സങ്കടം തോന്നി അല്ലെ, എനിക്കിപ്പോൾ എന്താ പറയുക സ്റ്റാറ്റസ് ഇടാൻ തോന്നി എന്നൊക്കെ പറയുന്നതിൽ എത്രാമത്തെ സ്റ്റാറ്റസാണ് ഇതൊക്കെ? ഞാൻ ഈ ആത്മഹത്യയെ പറ്റിയൊക്കെ വീഡിയോ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അന്നും പറയും ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കാൻ കൊള്ളുന്ന കാര്യങ്ങളല്ലാതെ വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഈ ലവ് ഫെയിലിയർ, ഇമോഷണൽ സെൻറ്റിമെൻറ്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുമാതിരി അല്ലാത്ത ആത്മഹത്യകൾ നാട്ടിൽ നടക്കും. വാശിയും അല്ല കുശുമ്പൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അതല്ല റിയൽ ആയിട്ടുള്ള ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതിവേദന അസുഖങ്ങൾ ബാധിച്ച് തീരെ നിവൃത്തിയില്ലാതായാലും ഒരാൾ മരിക്കണം. അത് ദേവതയുടെ അനുവദനീയം അല്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്ന കുറേ ആൾക്കാർ കാണും. എനിക്കറിയാം, നേരിട്ടറിയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ, അസുഖം വന്ന് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ ഈ നശിച്ച രാജ്യമായതുകൊണ്ട് ഒരു മാന്യമായൊരു മരണം പോലും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ദേവത അനുവദിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ ഒരു നന്മയായിരിക്കാം. നന്മയുള്ള കേരളം, കേരളത്തിൽ സാക്ഷരതയോ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പണയുന്നത്. പിന്നെ ഇവിടെ അങ്ങ് ഒലത്തുമോ എല്ലാവരും ഇവിടെ നിന്ന് നന്മകോ നന്മയോളികളും അങ്ങ് കൂടി അവിടെ എല്ലാം അങ്ങ് ഭയങ്കര എന്തൊക്കെ ഇവിടെ നടക്കുന്നതല്ലേ, ഇത്രയും നല്ലൊരു നാട്ടിൽ സംഭവിച്ചതാണ്. പിന്നത്തെ കേസെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ കടം കയറി മുടിഞ്ഞ് ഒരു രീതിയിലും ജീവിക്കാൻ നിവൃത്തിയില്ല, ആഹാരം കഴിക്കാൻ ഇല്ലാതെ വരുമ്പോൾ ഈ കർഷകരുടെയൊക്കെ കൂട്ട ആത്മഹത്യ കണ്ടിട്ടില്ലേ? കർഷക കുടുംബം തൂങ്ങിക്കിടക്കുന്ന നാടിനൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പീഡനത്തിനിരയായവർ തീരെ ജീവിക്കാൻ അനുവദിക്കാതെ, അതായത് സമൂഹം അവരെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. കാരണം സമൂഹം അവർക്ക് ആഹാരം കൊടുക്കത്തില്ല, അവരുടെ വീട്ടിൽ കയറി അക്രമം അഴിച്ചു വിടും, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആത്മഹത്യ. പിന്നുള്ളത് തികഞ്ഞ മാനസിക രോഗികളാണ് എല്ലാവരും. ആ മാനസിക രോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് ചെറിയ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെല്ലാം മാനസിക പ്രശ്നമുള്ളവരാണ്. അവരെ എന്താ പറയുക, അവരെ കണക്കിലെടുക്കാൻ പറ്റത്തില്ല തൽക്കാലം. കാരണം അത് നമ്മുടെ കേസല്ല, സമൂഹത്തിൻ്റെ പ്രശ്നമല്ല. അത് പരിഹരിക്കാൻ ഇനി മെഡിസിന് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് പറ്റുമായിരിക്കും. പക്ഷേ ഇതൊന്നും അങ്ങനല്ല കേട്ടോ. ഇത് തികച്ചും സാമൂഹികപരമായ ഇടപെടലാണ് ഈ ആത്മഹത്യയുടെയൊക്കെ കാരണം. നമ്മളായിട്ട് നമ്മളെല്ലാവരും ചേർന്ന് ചെയ്ത ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മനുഷ്യനെ ആ പെട്രോൾ ഒഴിച്ച് വന്ന് നിന്നപ്പോൾ ആ പോലീസുകാരൻ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ആക്ട് ചെയ്തിരുന്നതിൽ ചിലപ്പോൾ ആ മനുഷ്യൻ മരിക്കത്തില്ല. ഇതൊരു കൊലപാതകമാണ് ശരിക്കും, ആത്മഹത്യയേക്കാൾ അപ്പുറത്തൊരു കൊലപാതകമാണ് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് ആ കൊല നടത്താനായിട്ട് അവിടെ എത്തിപ്പെട്ട അത് പോലീസുകാരനാണെന്നേ ഉള്ളൂ, മനസ്സിലായോ? ആ പോലീസുകാരൻ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അത് ആ വഴിക്ക് അവിടെ എത്തത്തില്ല. ഇനി മുതലെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല ഇനി ഇതുപോലെ ആരെങ്കിലും പെട്രോൾ ഒഴിച്ചുകൊണ്ട് വന്നാൽ ഈ മണ്ടന്മാർ ഈ പോലീസുകാരിലുള്ള പമ്പര വെടികളുണ്ട്, ബോധവും ഇവരും ഇല്ലാത്തവന്മാരും പോലീസിലുണ്ട്, അവരാണ് ഈ അടിപിടിയും എന്തെങ്കിലും പറഞ്ഞ തെറിവിളിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് ഏതൊരു പോലീസുകാരനെ ഒരു ഫ്ലിപ്കാർട്ട് കാരനെ മര്യാദ പഠിപ്പിക്കാൻ ചെല്ലുന്ന കണ്ടു. എനിക്കൊന്നും ഇതുപോലെ ഏതോ മണ്ടനാണെന്ന് തോന്നുന്നു. അത് പോലീസുകാരനാണെന്ന് പറയുന്നത് കേട്ടെ, കോൺസ്റ്റബിളുകാരനാണ് അവൻ മര്യാദ പഠിപ്പിക്കുന്നു, പേര് വിളിക്കാൻ പാടില്ലെന്ന്. ഓക്കെ, അത് പറഞ്ഞു കൊടുക്കേണ്ട രീതി വേറെയാണ്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ തെറി വിളിച്ചിരിക്കും, ആ രീതി സംസാരിച്ചിട്ട് അവനെ കൂടെ തെറി വിളിപ്പിച്ചിട്ട് അയാളെ ജോലി കളഞ്ഞെന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ മനുഷ്യന് ഇവിടെ ഇടപെടാൻ പറ്റുന്ന ആളല്ല. ഇങ്ങനെയുള്ള റിക്കവറി ഇത്തിരി പരിപാടിയൊക്കെ കുറച്ചും കൂടി ടാക്ടിക്കലായിട്ട് വേണം കാര്യങ്ങൾ നടത്താൻ, അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അതുമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ, ഗവൺമെൻറ്റാണ് മുന്നോട്ട് ഇറങ്ങുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല വേണ്ടത്, മനസ്സിലായോ? ഇവിടെ മനുഷ്യനെ കൊല്ലാനും അല്ലെ പീഡിപ്പിക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെ ഉള്ള രീതിയിലെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഈ പറഞ്ഞവർക്ക് എന്തെല്ലാം രീതികളിൽ അവരെ സഹായിക്കാൻ നമുക്ക് പറ്റും, അതാലോചിക്കത്തില്ലല്ലോ. ഇവിടെ പിന്നെ ഏറ്റവും നിവൃത്തികെട്ട അവസ്ഥ കണ്ടാലേ പലരും ഒരാളെ സഹായിക്കത്തുള്ളൂ. ഞാൻ ഈ ഫണ്ട് റേസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ പറയത്തില്ലേ, നമ്മളിപ്പോൾ ഇടപെട്ടേക്കുന്ന ടൈമെന്ന് പറയുന്നത് ആത്മഹത്യക്കോ അല്ലെങ്കിൽ മരണത്തിനോ
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരിക്കും കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ പലരും മരിച്ചു. ഞാൻ ബ്ലഡ് ട്രേസിങ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും മരിച്ചു. രണ്ടുപേരുടെ മരണത്തിന് തൊട്ട് മുമ്പ് കുറച്ച് ദിവസങ്ങൾ അവർക്ക് കുറച്ചുകൂടി ചികിത്സ കൊടുത്ത് വേദന കുറച്ച് കുറഞ്ഞിരുന്നിട്ടുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ്. അതിനാൽ അതെങ്കിലും അതേ വേദന അതിവേദന അനുഭവിച്ച് മരിക്കുന്നതിന് പകരം ഒരു 5 ദിവസം കൂടെ വേദന കുറഞ്ഞ് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടി അവസാനത്തെ ചിലപ്പോൾ 2 ദിവസം അവർ അത്ര കഠിനമായ വേദനയൊക്കെ അനുഭവിച്ച് കാണത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചെങ്കിലും ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ ഒരു ആശ്വാസം ചുറ്റും നിൽക്കുന്നവർക്കും അവർക്കും, ഈ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെത്തുമ്പോൾ നമുക്കൊരു ചെറിയ ആശ്വാസം അതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അതിനകത്തു നീ കൈയിട്ട് വരാനും അല്ല പറ്റിച്ച് കാശുണ്ടാക്കുന്നവനെയൊക്കെ കാണുമ്പോൾ എനിക്കത്ര വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. പിന്നെന്തോ ഈ പറഞ്ഞ കേസിൽ ഇപ്പോൾ വേണമെങ്കിലും നമുക്കൊന്ന് ഇടപെടാനൊക്കെ പറ്റും, മനസ്സിലായോ? നമുക്കതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാൽ എന്താ, നമുക്കൊരു ഫണ്ട് റൈസ് ചെയ്ത് ഈ കൊച്ചിന് അവിടെ കൊണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യം മനസ്സിലാക്കി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനി ആദ്യമുള്ളത് അമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട്, അവരിനി എന്ത് ചെയ്യാനാണ്? അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ ഇപ്പം തന്നെ നന്മമരങ്ങളൊക്കെ ഇറങ്ങി കാണുമല്ലോ. അങ്ങോട്ട് ചെല്ലാൻ മേലെ എല്ലാം കൂടെ തള്ളി കയറി എന്താണ് എത്താഞ്ഞ്, എന്തോ പറ്റിയോ, എന്തോ നന്മമരമൊന്നും അല്ലെങ്കിലേ നമുക്ക് ഈ വഴിക്കൊന്ന് ശ്രമിച്ചാൽ എന്താ, മെസ്സേജ് അയക്കാൻ ആരെങ്കിലും താല്പര്യമുള്ളൂ, ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറയണേ. ഈ ഇതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനം അവിടെ കൃത്യമായിട്ട് എത്തിച്ചിരിക്കും, അതിന് യാതൊരു സംശയം വേണ്ട. എന്താണ് അവരുടെ ആവശ്യമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിലും ചെറിയൊരു സഹായം എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാ തോന്നുന്നത്. ഞാൻ അങ്ങനെ ആലോചിച്ചല്ല വീഡിയോ തുടങ്ങിയത്, എങ്കിലും പറഞ്ഞു വന്നപ്പോൾ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടങ്ങ് പറഞ്ഞതാണ്. നോക്കാം, ട്രൈ ആയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരോട് പറഞ്ഞിട്ട് വേണോ എന്നൊന്നും എനിക്കറിയത്തില്ല, അന്വേഷിക്കണോ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഒരു ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയില്ല, എൻ്റെ പൈസ ഉണ്ട് അതിനകത്ത് കുറച്ച് ഞാൻ എടുത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് ഈ സംഭവം കണക്ട് ചെയ്ത് അവർക്ക് എത്തിക്കാം അല്ലേ, കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും ചെയ്യണ്ടേ? എന്നാലും ഒരു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിക്കണം, രണ്ട് പിള്ളേരെ കൊണ്ട് വന്നിട്ട് അയാൾ മണ്ണെണ്ണ ഒഴിച്ച് അവരുടെ മുന്നിൽ കിടന്ന് കത്തി മരിക്കുക, ഈ കത്തി മരിച്ചത് പോരാത്തതിന് എത്ര പേർക്ക് അതിൻ്റെ ഭാഗ്യം കിട്ടും? നമുക്കൊക്കെ കിട്ടും അത്ര ഭാഗ്യം, അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? ഓ, ഭാഗ്യം ചെയ്ത കുഞ്ഞ്. അത് പോരാത്തതിന് ആ മരിച്ച മനുഷ്യൻ്റെ ശവം അടക്കാൻ സ്വന്തം കുഴിയെടുക്കുന്ന ആ മകൻ ആ അപ്പൻ്റെ കുഴിയെടുക്കുന്നു, അതും കണ്ടുകൊണ്ട് ഒരു കുറേ മരപ്പട്ടികൾ നോക്കി നിൽക്കുന്നു, എന്തൊരു മനുഷ്യരാണ്. ആ പോലീസുകാരനൊക്കെ നിൽക്കണ പറയട്ടെ എന്നൊക്കെ എന്ത് പറയാനാണ് അവരോടൊക്കെ? ഇങ്ങനെയാണോ പറയണ്ടേ? ഇതാണോ ചെയ്യേണ്ടത്? ഇവിടുത്തെ നിയമപാലകരും നിയമസംരക്ഷകരും അതുപോലെ തന്നെ ഭരണാധികാരികളും ഇതാണോ ചെയ്യേണ്ടേ? അയാൾ മരിക്കാൻ പാടില്ലാത്ത ആളാണ് അയാൾ, അയാൾ ഒരിക്കലും മരിക്കാൻ പാടില്ല. അങ്ങനെ അവിടെ വന്നിനി എന്ത് പറയാൻ അല്ലെ, എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് പോലും ആ കൊച്ചിനവിടെ നീ അതിക്രമം കാണിക്കുമ്പോൾ ചുറ്റും ആൾക്കാർ കാണാൻ നിൽക്കുന്നു, ഒരാൾ പോലും ഒരു കോടാലിയെടുത്ത് വെട്ടുന്നു പോലും ഒറ്റ തൂമ്പ ഉള്ളതായിരിക്കും അവിടെ. ഞാൻ തൂമ്പ കിട്ടിയില്ല എന്താണെങ്കിലും ആ ഒരു ശവടക്ക് പോലും മര്യാദയ്ക്ക് ആർക്കറിയാം എങ്ങനെ നടന്നതെന്ന്. ഇത് ഈ വീഡിയോയൊക്കെ വന്നുള്ളൂ. ഒരു മകൻ എത്ര മക്കൾക്ക് അങ്ങനെ ഭാഗ്യം കിട്ടും? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ തന്തേ എന്നുള്ളതൊക്കെ ആകുമ്പോൾ കുഴിയെടുക്കാനുള്ള ഭാഗ്യം അല്ലെ, തന്ത മുന്നിൽ പെട്രോൾ ഒഴിച്ച് കത്തി മരിക്കാനുള്ള ഭാഗ്യം ഏത് സമയത്ത് കിട്ടുമെന്ന് ഈ നാട്ടിൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ട് അങ്ങ് സുഖമായിട്ട് മുന്നോട്ട് പോകുമെന്നും വേണ്ട, ഏത് സമയത്ത് സംഭവിക്കുക ഏത് രീതിയിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ നിന്നാൽ പോരെ ഈ സൊസൈറ്റി, ഈ സമൂഹം ഭയങ്കര മോശമാണ്. നല്ല രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടി വരും. അല്ലാതെ ഈ നശിച്ച പരിപാടികൾ ഇവിടെ നടത്തുന്ന ഈ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം ഭയങ്കര ഗംഭീരമാണെന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നവരോ ഒന്നും ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്കറിയത്തില്ല. തീരെ വയ്യാത്തവരൊക്കെ ഉണ്ട് എല്ലാവരും സഹായിക്കും. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ നോക്കി പരാജയപ്പെട്ടു. ഒരാൾക്ക് ഭയങ്കരാധികം കടബാധ്യത ഉണ്ടായി, അയാൾ പൈസ തിരിച്ചു കൊടുക്കാൻ വരെ പറയുന്നുണ്ട്, കടം മേടിച്ചാൽ തന്നാൽ മതി. പക്ഷേ ഞാൻ പലരോട് പറഞ്ഞിട്ട് അവർക്ക് അധികം പേർക്ക് അത് ഇൻട്രസ്റ്റ് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ആ കേസ് വിടുവാന്ന്. അയാളാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ, അയാളുടെ കൊച്ചിന് ഭയങ്കര അസുഖങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഭാര്യ ഡോക്ടറൊക്കെ ആണ്, എന്നിട്ട് പോലും പൈസ ഇല്ലാതെ സകലും വിറ്റു. അയാൾ പറഞ്ഞത് ഇവർക്ക് ഡ്യൂട്ടിക്ക് തിരിച്ചു കയറിയാൽ തന്നെ പൈസ എനിക്ക് തിരിച്ചു തരാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും കുറച്ച് പൈസ മേടിക്കാൻ നോക്കുമ്പോൾ നടക്കത്തില്ല. കാരണം എന്നാ, നമ്മുടെ ആൾക്കാർ കാണുന്ന ഒരു ദുരിതം എന്ന് പറയുന്നത് ഇയാൾക്ക് മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് വേണം ഇപ്പോൾ ഏതെങ്കിലും മരവോ മറുനാടൻ മലയാളിയോ വല്ലതോ ഒക്കെ ഇറങ്ങി ഒരു ഭയങ്കര പിരിവ് നടത്തിയിട്ട് അതിനകത്തുനിന്ന് കുറേ കട്ട് മുടിച്ചിട്ട് കുറച്ച് പിച്ചക്കാശ് കൊണ്ട് അവിടെ കൊടുക്കുമായിരിക്കും. അതിന് കൈ ഉടനെ ചാടി വീഴാനും ഓ എത്ര വേണം ഇട്ടോ എറിഞ്ഞോ ഉടനെ വല്ല വ്യാവസായികൊക്കെ വന്നിട്ട് കൊച്ചിന് ജോലി നടന്നില്ലേ? ഇവിടെ ആരും അങ്ങനെ നോക്കുന്നില്ലല്ലേ. അല്ല, അറിയത്തില്ല നടന്നോന്ന്, ഞാനിപ്പോൾ ഇത്രയും കണ്ടുള്ളൂ, ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാണ്. ചില മതവിശ്വാസികളാണ് പിന്നെ ആ മതക്കാരെല്ലാം കൂടെ ഏറ്റുപിടിച്ചത്. അയാൾ കുറച്ച് ചെയ്ത നന്മ കണ്ടോ, വ്യവസായ മുതലാളി മുതലാളി ഈ വക മുതലാളികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പലരും പാവപ്പെട്ടവരായിട്ട് ജീവിക്കുന്നതും അല്ലെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ മരണവും ആത്മഹത്യയും കൊലപാതകവും ഇവിടെ നടന്നു പോകുന്നത്. അതിനിടെ വന്നിട്ട് അതിനകത്തൊരു നക്കാപ്പിച്ച് എറിഞ്ഞു കൊടുത്തിട്ട് നന്മ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അവർക്ക് ഇതിൻ്റെ ആ ഒരു സംഭവം കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ് തോന്നുന്നത്. കാര്യത്തെപ്പറ്റി വലിയ ധാരണ ഇല്ലല്ലേ ചേട്ടാന്ന് ചോദിക്കണം, വലിയ കോടീശ്വരനൊക്കെ കാശും കൊണ്ട് വരും. അങ്ങനെ എനിക്ക് തോന്നാറ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇവിടുത്തെ ഭരണാധികാരികളെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെ നിരന്തരം ഓരോ ദിവസം എന്തൊക്കെയായിരിക്കും നടക്കുന്നത്. ഇതുപോലെ തന്നെ ഇന്നലെ ഒരെണ്ണം ഭയങ്കര ഹൈലൈറ്റഡ് ആയതേ ഉള്ളൂ. ഇവിടെ ഒരുപാട് പേരിങ്ങനെ മരിക്കുന്നുണ്ട്, എല്ലാ ആത്മഹത്യകളും കാണുമ്പോൾ തീ കത്തി മരിച്ച ആളും തൂങ്ങി മരിക്കുന്നതാണെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്.
ഇതുപോലെ തന്നെ ഒരു കുടുംബത്തോട് ആത്മഹത്യ ചെയ്ത സീനൊന്നും നമ്മൾ കണ്ടില്ല. കണ്ടിരുന്ന ഇതിൽ കൂടുതൽ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തതിനെ നമുക്ക് നമ്മുടെ പുച്ഛം തോന്നിയതിനെ നമുക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിനോടും അല്ലെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ നിയമവ്യവസ്ഥയോടും എല്ലാത്തിനോടും കാണുന്ന സകല സാധനങ്ങൾ ഈ പറഞ്ഞ ദൈവത്തിനോടും മാത്രത്തിനോട് ആദ്യം തന്നെ പുച്ഛം ഉണ്ടായിരിക്കണം. അതില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഈ ബാക്കിയുള്ളിടത്തോട് ഈ സാധനം അങ്ങോട്ട് വർക്കൗട്ട് ആവാത്ത ഈ തലയ്ക്കകത്ത്. അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയേനെ. കാരണം അത്രയും ഈ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നിടത്തും കൊലപാതകങ്ങൾ നടക്കുന്നതിന് വീഡിയോസും ഇതുപോലുള്ള ആത്മഹത്യയുള്ള വീഡിയോസൊക്കെ വന്നാൽ ദിവസം ഉണ്ടാവും. ഇന്നത്തെ ഒരു ദിവസം ഒരു വർഷത്തെ മരണം കൊലപാതകം എന്ന് തന്നെ 1500 2000 ഒക്കെ എണ്ണം. ഇതെല്ലാം കൂടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്ര ദിവസം ഒരു ദിവസം എത്ര ഉണ്ടപ്പോൾ പറ 365 ദിവസത്തിൽ എത്ര ബലാത്സംഗം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കും. കേരളത്തിൽ എത്ര കൊലപാതകം നടന്നു, എത്ര ആത്മഹത്യ ഉണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ വീഡിയോ ഇട്ട ഒരു ദിവസം ഒരു 10 പോരല്ലോ, 10-20 വീഡിയോ കാണേണ്ടി വരും. ഇതെല്ലാം വീഡിയോ വരാൻ തുടങ്ങിയാൽ ഈ ഒരെണ്ണം കണ്ടപ്പോൾ എന്ത് ഇതിനകത്ത് മനസ്സിലാകുന്നത്, ഇതുപോലത്തെ 1000 എണ്ണത്തിനകത്തൊന്നും ഒരെണ്ണം നമ്മൾ കണ്ടെന്നേ ഉള്ളൂ. ഇതിവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നൊരു സംഭവം. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫണ്ട് റൈസിങ് നടത്താം. എന്നിട്ട് പറ്റുന്ന പോലെ കളക്ട് ചെയ്ത എമൗണ്ട് അവിടെ എത്തിക്കാം. അല്ല അവിടെ ഉള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആ വീട്ടുകാരായിട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നത് അവിടെ എത്തിക്കാൻ സഹകരിച്ചാൽ മാത്രം മതി. ഞാൻ അവരുടെ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരുടെ അക്കൗണ്ടിലാണേലും പൈസ ഇട്ടിട്ട് അതിനുള്ള തെളിവും റിപ്പോർട്ടും എല്ലാം ഉണ്ടാക്കി ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അല്ല ചുമ്മാ കണ്ണും പൂട്ടി അങ്ങനെ ആരും പൈസ കൊടുത്ത് ഈ കണ്ട തെണ്ടികളെ കൂടി ഇനി പതിനെ നിന്ന് വാരി വഴി അങ്ങനെയൊന്നും മെനക്കെടുത്തണ്ട. ഇവിടെയാണ് ഞാൻ കൃത്യമായിട്ട് റിപ്പോർട്ട് ഇട്ട് കാണിച്ചത്, എത്ര രൂപ കളക്ട് ചെയ്യുന്നു, എത്ര രൂപ അവിടെ കിട്ടിയെന്നു, അവിടെ കിട്ടിയതിൻ്റെ തെളിവും തരാം. അപ്പോൾ ശരിയാവും. നിങ്ങളൊരു 3 പേരെ കൊടുത്ത് നോക്കണം പൈസ, അപ്പോൾ അറിയാം 3 പേര് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതേ ഇനി ഒരു വഴിയുള്ളൂ. ഇതേ കാരണത്താൽ ഇവിടെ 5-10 പേര് പിരിക്കും പല സമയത്തും പല കാരണം പറഞ്ഞ്. അതുകൊണ്ട് ഓരോരുത്തർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചു തന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായതെന്ന് ചിന്തിച്ചാൽ തന്നെ ഇനിയിപ്പോൾ വെബ്സൈറ്റ് ഞാൻ ഉടനെ കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലത്തെ കേസുകൾ നമ്മൾ 1 വർഷം മുന്നേ അറിയും. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മളവിടെ എത്താൻ പറ്റിയാൽ എന്നുള്ളതാണ് പഠിക്കേണ്ട വിഷയം. നമ്മളെ കഴിയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ? അത് എല്ലാവരോടും ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും പൈസ തരാൻ പറ്റത്തില്ല. ഇറങ്ങി അവിടെ ചെല്ലാൻ പറ്റുന്നവർക്ക് പൈസ ഉണ്ടാവുന്ന നിർബന്ധമില്ല, പക്ഷേ ഇടപെടാൻ പറ്റുന്നവരുണ്ടാവും. എല്ലാവരും കൂടെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? നല്ലൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറായിട്ടുള്ളവരും അതുപോലെ തന്നെ പണം ചിലവഴിക്കാൻ തയ്യാറായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഞാൻ ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ പറയാൻ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തോന്നി, അങ്ങനെ തോന്നിക്കൂടെ, ഉള്ള കാര്യമല്ലേ. എന്തെങ്കിലും നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യണ്ടേ? ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവർ പോലീസിനെ വിട്ട് ആളെ കൊല്ലുമോ ചെയ്തു ഈ പ്രാവശ്യം? അതുകൊണ്ട് അത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ നേരത്തെ ഈ ഫിറോസ് കുന്നമ്പുറമ്പിലൊക്കെ നിന്ന് വിളിച്ചു പോകുമ്പോൾ കേട്ടിട്ടില്ലേ പറയുന്നത്, എന്ത് ചെയ്തു എന്ന് വെച്ചാൽ. ഗവൺമെൻറ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എന്തോ പറ്റുന്നില്ല. ആ ഏരിയ വീക്കാണ്. അത് ഈ ബാങ്കുകളൊക്കെ ഇടപെടുന്നതുകൊണ്ടാണോ, അത് ഇനി വലിയ വലിയ മാഫികൾ ഇടപെടുന്നതുകൊണ്ടാണോ, പല സ്ഥലത്തും ഗവൺമെൻറ്റിന് വേണ്ട രീതിയിൽ ഒരു ഗവൺമെൻറ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് നമുക്കറിയാത്തൊരു വിഷയമാണ്. ഇപ്പോൾ ഓർഗൻ ഡൊണേഷൻ, ഈ ഓർഗൻ ഡൊണേഷൻ തന്നെ വലിയ മാഫിയ പോലെയൊക്കെ ആക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് കിഡ്നി ആരെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും കൊടുക്കാൻ പറ്റത്തില്ല. അമ്മയാണെങ്കിൽ പോലും ചോദിക്കുന്ന ചോദ്യം വേറെയൊക്കെയാണ് ഇപ്പോൾ കേട്ടത്. എന്തിനാ അമ്മ കൊടുക്കുന്നതെന്ന്, മോൻ പേടിപ്പിച്ചോന്ന് എന്നൊക്കെ പറയുന്ന പോലെ അവസ്ഥകൾ വളരെ മോശമാണ്. നിങ്ങൾ ഈ ഓർഗൻ ഡൊണേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ സ്റ്റോറീസ് ഒക്കെ ആയിട്ട് മനസ്സിലാവും നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥ. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും, ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ ഗവൺമെൻറ് അതിനെ അനുവദിക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുന്ന ചിന്ത കുഴപ്പം, ഇനി അത് പൈസ കൊടുത്താൽ തന്നെ ഇനി അവർക്ക് കാശ് കിട്ടിയിട്ട് തന്നെ ഇതുപോലെ മരിക്കാതിരിക്കുന്നതിന് തൊട്ട് പോകുമ്പോൾ എന്താണല്ലോ ഈ മണ്ടന്മാരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അവനവൻ്റെ കിഡ്നി എങ്കിലും കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് സന്തോഷം കൊണ്ട് അയാൾ എന്തെങ്കിലും 5 ലക്ഷം കൊടുത്ത് അത് മേടിച്ച് അയാളും ജീവിച്ചിരിക്കും, ഇവനും ജീവിച്ചിരിക്കും ഇല്ലേ? ആ അവസ്ഥയിലുള്ള മനുഷ്യരോട് ഉള്ളതുകൊണ്ടാണല്ലോ അവരങ്ങനെ കിഡ്നിയൊക്കെ വിൽക്കുന്നത്. ആ എങ്ങനെ ഇത് മനസ്സിലാവാതെ പോകുന്ന ഒരു പിടിയും കിട്ടില്ല. അതിനിടയിൽ നിയമം കൊണ്ടുവന്ന് മറ്റേതാക്കി മറിച്ചാക്കി കഴിഞ്ഞാൽ മാഫിയ വളർന്നു. അതിപ്പോൾ കള്ളന്ന് ബാൻ ചെയ്താൽ കള്ള് മാഫിയുടെ വരും. കഞ്ചാവ് ബാൻ ചെയ്തേക്കുന്നതുകൊണ്ട് കഞ്ചാവ് ഒരിക്കലും മൊത്തം മാഫിയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ കിഡ്നി അത് മാഫിയ, നാളെ ഇനി മരുന്ന് ഓൾറെഡി അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ബാൻ ഇല്ലാത്തതുകൊണ്ട് കുറേ കൂടെ ഫ്രീ ആയിട്ട് സാധനം വരുന്നുണ്ട്. അതിന് കമ്പനിയേ മാഫിയാണെന്നൊക്കെയാണ് പറയുന്നത്, മരുന്നേ മാഫിയാണെന്ന് പറയും. അത്രയ്ക്കില്ല അവന് ബാക്കി ഇല്ലീഗലായിട്ടുള്ള എല്ലാ സാധനങ്ങളും. ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ലീഗലായിരുന്ന സമയത്ത് എന്താ പറയണ്ടത്, ഇപ്പോൾ ലീഗലെന്നല്ല പറയേണ്ടത്, ആ സമയത്ത് മുടിഞ്ഞ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ കയ്യിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പെണ്ണുങ്ങളൊക്കെയാണല്ലോ അടിമകളെ പോലെ, അവർക്കാണ് ബുദ്ധിമുട്ടുള്ളത്. പണം ആവശ്യമുള്ളവരെ ശരീരം വിട്ടെങ്കിലും ജീവിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ചെയ്തു പോകുന്നൊരു തൊഴിലിനകത്ത് പോലും വേറെ തന്നെ അടിമയാക്കാൻ ഒരു ഗവൺമെൻറ് കുറച്ച് നിയമങ്ങളൊക്കെ പാസ്സാക്കിയതല്ലാതെ ഇത്രയും നാളും കഞ്ചാവിൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ആരും അടിക്കാത്തവർ എല്ലാവരും അടിക്കുന്നുണ്ട്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതേ ഉള്ളൂ. തുറന്നു വിട്ടപ്പോൾ ഉണ്ടാകുന്നതിനൊക്കെ കൂടുതൽ പ്രശ്നങ്ങളാണ് ഇത് അടച്ചിട്ടുള്ളത്. പിന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ എന്തോ പ്രോസ്റ്റിറ്റ്യൂഷന് പോലും ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ. അവർക്ക് അവരുടേതായ രീതിയിൽ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ നിയമം, എന്നിട്ട് എന്തോ ഉണ്ടായത്, കുറേ ഈ പറഞ്ഞ പോലത്തെ ടീമുകൾ കൈകാര്യം ചെയ്യും നിയമത്തിൻ്റെ ഊട് എന്താ പഴുതുകളിലൂടെ സഞ്ചരിച്ച് വളരെ വ്യത്യസ്തമായ പഴുതുകൾ തിരഞ്ഞെടുത്ത് സഞ്ചരിക്കുന്ന പല മാനസിക രോഗികളും അല്ല എന്താ സൈക്കാട്രിസ്റ്റുകൾ ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെയൊക്കെ അണ്ടറിൽ അവരുടെ കസ്റ്റഡിയിൽ പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടും.
അപ്പോൾ മെച്ചങ്ങളാണ് കേട്ടോ നമ്മൾ ഓരോന്നും ആൻ ചെയ്യുന്നതിൻ്റെ, നമ്മുടെ നിയമം പഠിച്ചിട്ടുണ്ടാക്കിയെടുത്തതിൻ്റെ മെച്ചങ്ങളാണ് നമ്മൾ കണ്ടത്. അവരുടെ ഒരു ഒരു തീരുമാനത്തിൻ്റെ അല്ലേ, ഒരു നിയമം പാസ്സാക്കിയതിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിയമം ഇവിടെ ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ.